എനിക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഇന്നോട് പറഞ്ഞ ഇനി മുതൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞു അംഗീകാരങ്ങൾ വാങ്ങാൻ പോകരുത്. ഞാൻ ഇനി പോണോ പോണ്ടേ ഒന്ന് പറയണേ. പോണെന്നാണ് എന്റെ ആഗ്രഹം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ കുറെ എണ്ണം വിഘടിച്ച് കിടക്കുന്നുണ്ട്. ഒന്ന് ഉള്ളു എല്ലാത്തിൻ്റെ ഒന്നും മലിനമായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആരെങ്കിലും ഒന്ന് നന്നാക്കണ്ടേ. തൽക്കാലം ഞാൻ എന്റെ പണി ഒഴിവാക്കി കുറച്ച് ആ പണി എടുത്താലും കുഴപ്പമില്ലല്ലോ. എനിക്കിപ്പൊ ഈ ഒരു ഷോളും ഒരു ഇതും അതിനല്ല. ഞാൻ എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു വേദി തന്നു കഴിഞ്ഞാല് നമുക്ക് കുറച്ചു കാലം കൊണ്ട് കുറച്ചാണെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കൂടെ നിന്നാൽ നമ്മൾ ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഇതിലൊന്നും ആദ്യം ശ്രദ്ധിച്ചില്ലേ. ഞാൻ എന്റെ കച്ചവടം കാര്യങ്ങളായിട്ട് പോകുന്നു. ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മതങ്ങളെ വേർതിരിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു അതപ്പതിച്ച ഒരു സമൂഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞമ്മള് എനിക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലായി എന്തായിട്ട് എവിടെയും കൊണ്ട് ഒരു എന്താ പറയാ ഉണ്ടാക്കുന്ന ഒരു വർഗീയത. നല്ലത് ചെയ്താലും വർഗീയത, എന്ത് ചെയ്താലും വർഗീയത. ഇങ്ങനെയുള്ള ഒരു തീനെ നമ്മളത് മാറ്റി നമ്മളൊരു സന്ദേശം തിരക്ക് കൊടുത്ത് ഒരു അർജുന് ഒരു മനാഭ അങ്ങനെയുള്ള കുറെ ആളുകളും കൂടെ ഉണ്ട്. ഞാൻ ജീവിച്ചത് ജോലിക്കാരെ കൊട്ടാം. അപ്പം തിരിച്ച് ഒരു ജോലിക്കാരൻ്റെ ലാഭത്ത് വരുമ്പോൾ നിൽക്കണം. അപ്പം ഞാൻ നിന്ന് കാണിച്ചു കൊടുത്ത് പിന്നെ പറയാനാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചെയ്തതിന് നന്ദി പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ചെയ്യ നന്ദി പ്രതീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായിട്ട് ഞാൻ ചെയ്ത് അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകൾ എന്നെ അടുത്തറിഞ്ഞ ഒരു മണിക്കൂർ എന്റെ കൂടെ ജീവിച്ചാൽ മതി. ഞാൻ ആരാറേ